നമസ്കാരം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് ഡിവിഷനും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല വിഷയങ്ങളും ആരോഗ്യ ദർശനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ പ്രേക്ഷകരിലേക്ക് ആരോഗ്യരംഗത്തെ നിരവധി അറിവുകൾ സമ്മാനിക്കുന്നതിന് കാരണമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ മുലയൂട്ടലിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് കൺസൾട്ടൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക് വിഭാഗം, ശിശുരോഗ വിഭാഗം, ഡോക്ടർ ഹരിത ബേബി ഉണ്ട്. നമസ്കാരം. എന്താണ് ഈ മുലയൂട്ടലിൻ്റെ ഒരു പ്രാധാന്യം, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അങ്ങനെ തുടങ്ങാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മുലയൂട്ടൽ. കുഞ്ഞിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും, അതായത് സെക്രട്ടറി, IGA, ബൈഫിഡസ് ഫാക്ടർ പോലെയുള്ള പല ഘടകങ്ങളും മുലപ്പാലിലുണ്ട്. അപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ മുലയൂട്ടൽ കിട്ടിയ കുട്ടികൾക്ക്, മുലപ്പാൽ ലഭിച്ച കുട്ടികൾക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അതായത് വയറിളക്കം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മുലപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടുന്ന ഈ പ്രതിരോധ ശക്തിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖങ്ങൾ കുട്ടിക്ക് കുറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു സൈക്കോളജിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിലും മുലയൂട്ടൽ എന്നുള്ള പ്രക്രിയ, ബ്രസ്റ്റ് ഫീഡിംഗ് എന്നുള്ള പ്രക്രിയയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഒന്നും കൂടി ഒന്ന് ദൃഢമാക്കുന്നതിനും, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ, മാനസികമായ പിരിമുറുക്കവും ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ, അതൊക്കെ കുറയ്ക്കാനും, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് മുലയൂട്ടൽ. അത് തുടക്കം തന്നെ ആ ബന്ധത്തിലൂടെയാണ് വരുന്നത്. മുലയൂട്ടലാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ അവരെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മുലയൂട്ടൽ അഥവാ ബ്രസ്റ്റ് ഫീഡിംഗ്. ആരോ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് അത് എന്ന് പറയുന്നത്. തീർച്ചയായും. ഈ മുലപ്പാൽ കൊടുക്കൽ ഏത് സമയം മുതൽ, ഒരു കുഞ്ഞ് ജനിച്ച് ഏത് സമയം മുതൽ തുടങ്ങണം? ഒരു കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ഒരു മണിക്കൂറാണ് കുഞ്ഞ് ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്നത്. ആദ്യത്തെ ദിവസത്തിൽ കുഞ്ഞ് കരഞ്ഞ് ഉണർന്ന് ആക്റ്റീവായിരിക്കുന്ന സമയമാണ് ആദ്യത്തെ ഒരു മണിക്കൂർ. അപ്പോൾ ഏറ്റവും ഉചിതം ആദ്യത്തെ ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലയൂട്ടൽ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം. അതിനുശേഷം ഈ ഒരു ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കുഞ്ഞ് ദീർഘമായ ഒരു ഉറക്കത്തിലേക്ക് പോകും. ആ സമയത്ത് മുലയൂട്ടൽ ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ഉചിതം ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ മുലയൂട്ടൽ തുടങ്ങുക എന്നതാണ്. പക്ഷേ നോർമൽ ഡെലിവറി, സുഖപ്രസവം കഴിഞ്ഞ അമ്മമാരാകുമ്പം നമുക്കിത് പോസിബിളാണ്. ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ മുലയൂട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സിസേറിയൻ സെക്ഷൻ ആകുമ്പം കുറച്ചും കൂടി സമയമെടുക്കും, ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മമാരാകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള അമ്മമാരിൽ ആദ്യത്തെ 4 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടിയിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എത്ര തവണ, ഒരു ദിവസം എത്ര തവണ മുലയൂട്ടൽ നടത്തണം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് കണക്കുണ്ടോ? ശരി, നമ്മൾ സിസേറിയനൊക്കെ നടത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നോർമൽ ഡെലിവറിയാണ്, സുഖപ്രസവമാണെങ്കിൽ കൂടി സ്റ്റിച്ചിൻ്റെതായ ബുദ്ധിമുട്ടും ഇരുന്ന് പാല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ അമ്മയ്ക്കുണ്ട്. സിസേറിയൻ സെക്ഷൻ ആകുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രാവശ്യം പാല് കൊടുക്കുമ്പോഴും 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു തവണ കൊടുക്കുമ്പോൾ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഈ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ മുലയൂട്ടാൻ അമ്മമാർ തുടങ്ങുന്ന സമയത്ത് ആദ്യം വരുന്ന പാല്, ഫോർ മിൽക്ക് എന്ന് പറയും, അത് ജലാംശ കണ്ടൻറ്റ് കൂടുതലുള്ള, വെള്ളം കൂടുതലുള്ള പാലാണ്. അത് പ്രധാനമായും കുഞ്ഞിൻ്റെ ദാഹം മാറാൻ വേണ്ടിയുള്ളതാണ്. അതിനുശേഷം പുറകെ വരുന്ന പാല്, അതായത് ഹൈൻ മിൽക്ക് എന്ന് പറയും, അതാണ് കൊഴുപ്പ് കണ്ടൻറ്റ് കൂടുതലുള്ളതും കുഞ്ഞിൻ്റെ വിശപ്പടങ്ങാനും തൂക്കം വയ്ക്കാനും സഹായിക്കുന്ന പാല്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് കുഞ്ഞിന് ഈ രണ്ട് പാലും, ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കിട്ടുള്ളൂ. അത് രണ്ടും കിട്ടിയാലാണ് കുഞ്ഞിൻ്റെ ദാഹവും വിശപ്പും മാറുകയും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള തൂക്കം വയ്ക്കുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു തെറ്റായ ഒരു മുലയൂട്ടലിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മമാർ ഒരു 5 മിനിറ്റ് മാത്രം ഫീഡ് ചെയ്ത് എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു 5 മിനിറ്റ് മാത്രം കുഞ്ഞിനെ ഫീഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജലാംശം കണ്ടൻറ്റ് കൂടുതലുള്ള പാല് മാത്രമാണ് കുഞ്ഞിന് കിട്ടുന്നത്. കുഞ്ഞിൻ്റെ വിശപ്പടങ്ങില്ല, കുഞ്ഞ് എപ്പോഴെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, ആവശ്യമായിട്ടുള്ള തൂക്കവും വയ്ക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോഴും 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പം 2 മണിക്കൂർ ഗ്യാപ്പ് അല്ലെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്താൽ മതിയാവും.
അങ്ങനെയാകുമ്പോൾ ദിവസം ഒരു 8-10 തവണയൊക്കെയാണ് ഏകദേശം ഫീഡ് ചെയ്യേണ്ടി വരുന്നത്. നല്ലൊരു കീഴ്വഴക്കുമായിട്ട് മാറും അല്ലേ? ഫുൾ ടൈം ഇങ്ങനെ എപ്പോഴും ബ്രസ്റ്റ്ഫീഡിംഗ് നടത്തുന്നതിന് പകരം ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുക. അതിനുശേഷം കുഞ്ഞ് സുഖമായി ഒരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞ് അടുത്ത ഫീഡ് കൊടുക്കുന്നത് ഇതുപോലെ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ തീരെ കരയില്ല എന്നല്ല, തീർച്ചയായിട്ടും കരച്ചിലുണ്ടാവും. പക്ഷെ എല്ലാ കരച്ചിലും പാലിന് വേണ്ടിയാണെന്നുള്ളത് ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കണം. ഓക്കെ, ഇത് നല്ലൊരു മാർഗ്ഗമാണ് അല്ലേ ആരംഭിക്കാവുന്നത്. ഈ ഫസ്റ്റിലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് പോകുന്നതിന് ആദ്യത്തെ പാല് പിഴിഞ്ഞ് കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന അതൊക്കെ പണ്ടുള്ള ആളുകൾ പറഞ്ഞു വരുന്നതാണെങ്കിൽ ഇപ്പോഴും പലരും അത് പറയുന്നുണ്ട്. അതിലെന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ആദ്യത്തെ പാല് കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ആദ്യം വരുന്ന പാല് ഒരിക്കലും പിഴിഞ്ഞ് കളയാൻ പാടുള്ളതല്ല. അതിലാണ് ഏറ്റവും കൂടുതൽ ആന്റിബോഡീസ്, അതായത് കുഞ്ഞിൻ്റെ പ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങളും ഏറ്റവും കൂടുതലുള്ളത് ആദ്യത്തെ 2-4 ദിവസത്തിൽ വരുന്ന ആദ്യത്തെ പാലിലാണതുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അത് കുഞ്ഞിന് കിട്ടിയിരിക്കണം. അത് ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിക്കുകയുള്ളൂ. ഒരിക്കലും അത് പിഴിഞ്ഞ് കളയാൻ പാടില്ല, തീർച്ചയായിട്ടും അത് കുഞ്ഞിനെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് കിട്ടി അല്ലെങ്കിൽ അയാൾ കുടിച്ചു അതെങ്ങനെ അറിയാൻ പറ്റും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം OPD-യിലൊക്കെ മിക്കവാറും അമ്മമാരുടെ, അല്ലെങ്കിൽ നമ്മൾ വാർഡിൽ പോകുമ്പോൾ മിക്കവാറും അമ്മമാരുടെ ഒരു ടെൻഷനാണത്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് കിട്ടുന്നില്ല, കുഞ്ഞ് കൈ ചപ്പുന്നു, കുഞ്ഞ് എപ്പോഴും എപ്പോഴും കരയുന്നു. അപ്പം കുഞ്ഞിന് വിശക്കുന്നതുകൊണ്ടാണോ കുഞ്ഞിന് ആവശ്യമായിട്ട് പാല് കിട്ടുന്നില്ല? അതുപോലെ തന്നെ ഉണ്ടായതിനേക്കാളും തൂക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ആവശ്യമായിട്ട് പാല് കിട്ടാത്തതുകൊണ്ടാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും, എസ്പെഷ്യലി ആദ്യമായിട്ട് അമ്മമാരാകുമ്പോഴാണെങ്കിൽ അവർക്കിത് വളരെയധികം ടെൻഷനും സംശയവും അവർക്കുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ജനനത്തിന് ശേഷം കുറച്ച് തൂക്കം കുറയും. ആദ്യത്തെ 7 ദിവസങ്ങളിൽ എല്ലാ കുട്ടികൾക്കും തൂക്കം കുറയുകയാണ് ചെയ്യുക. തൂക്കത്തിന് ഉണ്ടാവില്ല, കുറയുകയാണ് ചെയ്യുക. ആദ്യത്തെ 7 ദിവസം തൂക്കം കുറയും. ജനിച്ച തൂക്കത്തിൻ്റെ സംബന്ധിച്ച് അപേക്ഷിച്ച് ഒരു 10% തൂക്കം കുറയുന്നത് പ്രശ്നമില്ല, നോർമലാണ്. 7 ദിവസത്തിന് ശേഷമാണ് പതുക്കെ തൂക്കം കൂടി വരിക. 10-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഉണ്ടായ അതേ തൂക്കം കുഞ്ഞിന് വേണം എന്നുള്ളതാണ് ഒരു ഏകദേശം കണക്ക്. അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ തൂക്കം കുറയുന്നത് എല്ലാ കുട്ടികൾക്കും നോർമലാണ്. അത് പാല് തികയാത്തതായി കണ്ട് ഉടനെ തന്നെ ഫോർമുല ഫീഡ്സ് പൊടിപ്പാലൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് അഥവാ കിട്ടുന്നുണ്ട് എങ്കിൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവ് തവണകളും നോർമലായിരിക്കും. അപ്പോൾ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയതിന് ശേഷം അമ്മമാർക്ക് പാൽ അഡിക്വേറ്റ് ആയിട്ട് സാധാരണ നല്ല അളവിൽ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നത് 8 തവണയിൽ കൂടുതൽ നല്ല അളവിൽ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ട് എങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഫോളോ അപ്പിന് വരുമ്പം കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുമ്പം ആവശ്യമായിട്ട് തൂക്കം കൂടുന്നുണ്ട് എങ്കിൽ ആവശ്യമായിട്ടുള്ള പാല് കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 1, കുഞ്ഞ് 8 തവണയിൽ കൂടുതൽ നല്ല അളവിൽ മൂത്രം ഒഴിക്കുന്നുണ്ട്. 2, ആവശ്യത്തിന് തൂക്കം കൂടുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേറെ ഫോർമുല ഫീഡ്സോ ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല, അമ്മയുടെ പാല് മാത്രം കൊടുത്താൽ മതി. കുഞ്ഞ് അതിനെ ഇടയ്ക്ക് ചെറിയതായിട്ട് കരയുന്നതോ കൈ ഇടയ്ക്ക് ചപ്പുന്നതോ ഒന്നും വിശപ്പിൻ്റെ ലക്ഷണങ്ങളായിട്ട് വിഷയമായിട്ട് കണ്ട് ഫോർമുല ഫീഡ്സ് തുടങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അങ്ങനെ തൂക്കം നോക്കുന്ന സമയത്ത് ഇപ്പം എത്ര തൂക്കം കൂടണം എന്നൊരു കണക്കോ മറ്റോ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ തൂക്കം കുറയുകയാണ് ചെയ്യുക. അതിനുശേഷം ഏകദേശം 10-ാം ദിവസം ആകുമ്പം ജനിച്ച അതേ തൂക്കം തന്നെയാണ് കുഞ്ഞിന് ഏകദേശം വേണ്ടത്. അതിനുശേഷം ഓരോ ദിവസവും 20-30 ഗ്രാം വരെ തൂക്കം ആണ് കുഞ്ഞിന് കൂടേണ്ടത്. അപ്പൊ അത് ഡോക്ടറുടെ അടുത്ത് ഫോളോ അപ്പിന് വരുന്ന സമയത്ത് 30 ഗ്രാം വരെ പെർ ഡേ, ഒരു ദിവസം 20-30 ഗ്രാം വരെ. അപ്പോൾ അങ്ങനെ അതാണ് ഡോക്ടറുടെ അടുത്ത് ഫോളോ അപ്പിന് വരുമ്പോഴൊക്കെ യൂഷ്വലി എല്ലാ പീഡിയാട്രിഷ്യൻസും വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ഫോളോ അപ്പിന് വരുമ്പോൾ നോക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ഇപ്പം മുലപ്പാല് കൃത്യമായി പറഞ്ഞാൽ എത്ര സമയം വരെ കൊടുക്കണം, ഏത് കാലയളവ് വരെ കൃത്യമായിട്ട്? അപ്പൊ അവര് മറ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ ചോറൂണ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മുലപ്പാൽ മാത്രം കൊടുക്കേണ്ട ഒരു യഥാർത്ഥ കാലയളവ് ഉണ്ടോ?
നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ സാധിക്കുന്ന എല്ലാ അമ്മമാരും 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാല് മാത്രം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞിന് കിട്ടേണ്ട എല്ലാ പോഷകങ്ങളും വെള്ളത്തിന്റെ കണ്ടന്റും ജലാംശവും എല്ലാം മുലപ്പാലിലുണ്ട്. ആ പ്രായത്തിനുള്ളിൽ വേറെ പാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 6 മാസത്തിന് ശേഷം തീർച്ചയായും നമ്മൾ ബാക്കി ഭക്ഷണങ്ങൾ, കുറുക്ക് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ തുടങ്ങുക. 2 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിംഗ് സാധിക്കുന്ന എല്ലാ അമ്മമാരും കണ്ടിന്യൂ ചെയ്തിരിക്കണം. 2 വയസ്സ് ഈ 2 വയസ്സിന്റെ കണക്ക് നമ്മൾ പറയുന്നത് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികസനം ഏറ്റവും അധികം നടക്കുന്ന പ്രായമാണ് ജനിച്ചിട്ടുള്ള ആദ്യത്തെ 2 വർഷങ്ങൾ. അപ്പം തലച്ചോറിന്റെ വികസനത്തിന് ആവശ്യമായ പല ഘടകങ്ങളും DHA പോലെയുള്ള പല ഘടകങ്ങളും മുലപ്പാലിലുണ്ട്. അപ്പോൾ ആ 2 വയസ്സുവരെ കുഞ്ഞിന് ഈ മുലപ്പാൽ കിട്ടുകയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് 2 വയസ്സുവരെ സാധിക്കുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്. പലരും ചിലപ്പോൾ അത് ചെറിയ സമയം വെച്ച് നിർത്താറൊക്കെ ഉണ്ട്. തീർച്ചയായും അപ്പോഴാണ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം പശുവിൻ പാലാവാം, അല്ലെങ്കിൽ പൊടികൾ ഉപയോഗിച്ചിട്ടുള്ള, അതെ അതെ, പാൽപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള. ഇത് എത്രത്തോളം ഗുണം അല്ലെങ്കിൽ ദോഷം? ഈ പൊടിപ്പാൽ യൂസ് ചെയ്യുന്ന, ഇപ്പം പൊടിപ്പാൽ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറച്ചും കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഉള്ളതിനേക്കാളും. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ അമ്മമാർക്ക് പാല് കുറവാണോ എന്നുള്ള ഒരു ടെൻഷന്റെ പുറത്ത്, അങ്ങനെ ഒരു തെറ്റായ ഒരു ടെൻഷന്റെ പുറത്ത് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പൊടിപ്പാൽ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനാവശ്യമായ പ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ഘടകങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ സെക്രീട്ടറി IGA പോലെയുള്ള ഘടകങ്ങൾ, അത് മുലപ്പാലിന് മാത്രം ഉള്ളതാണ്. അത് നമുക്ക് പൊടിപ്പാലിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കാവുമ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മുലയൂട്ടൽ എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ചും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രക്രിയയാണ്. അമ്മയുടെ ഗർഭപാത്രം പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങുന്നതിനും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലീഡിങ് കൺട്രോൾ ആകുന്നതും, അങ്ങനെ അമ്മയെ സംബന്ധിച്ച് പല ഗുണങ്ങളുണ്ട്. അപ്പം ആ ഗുണങ്ങളൊന്നും അമ്മയ്ക്ക് കിട്ടാതെയും വരും. മാത്രമല്ല പൊടിപ്പാൽ കൊടുക്കുമ്പം അതിന്റെ ഡൈല്യൂഷൻ കറക്റ്റായിട്ട് 30 ml ഒരു സ്കൂപ്പ് ആഡ് ചെയ്തിട്ടാണ് പൊടിപ്പാൽ കൊടുക്കേണ്ടത്. അപ്പം ചിലപ്പം വീട്ടിൽ നിന്ന് കൊടുക്കുമ്പം കറക്റ്റായിട്ടുള്ള ഡൈല്യൂഷനിൽ കൊടുത്തില്ലോ, കൂടുതൽ വെള്ളം ഒഴിച്ചു, അല്ലെ കുറവ് വെള്ളം ഒഴിച്ചു, എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് വീണ്ടും പ്രശ്നമാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കൊടുക്കുന്ന സമയത്ത് വളരെ ക്ലീനായിട്ട് കൊടുക്കുന്ന എല്ലാ പാത്രങ്ങളും തിളപ്പിച്ച് കഴുകി കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് വയറ് സംബന്ധമായ പ്രശ്നങ്ങളും വയറിളക്കവും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മുലപ്പാലിൻ്റെ അത്രയും ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ എളുപ്പമല്ല പൊടിപ്പാൽ. അപ്പം അതുകൊണ്ടും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ കുഞ്ഞിന് വരാം. അപ്പോൾ വയറിളക്കം കുപ്പി, എസ്പെഷ്യലി ബോട്ടിലിൽ, കുപ്പിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ് പൊടിപ്പാൽ ഫോർമുല ഫീഡ്സ് അധികം പ്രോത്സാഹിപ്പിക്കാത്തത്, മുലപ്പാൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്. 2 വർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതും പറ്റാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക? പൊതുവെ 6 മാസം എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആയിക്കൊള്ളണം എന്നില്ല. അതിനു മുമ്പേ ചിലപ്പോൾ 4 മാസം ആകുമ്പോൾ തന്നെ ജോലിയിലേക്ക് തിരിച്ചു ചേരേണ്ട സാഹചര്യമുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പാല് പിഴിഞ്ഞെടുത്ത് വെക്കുക എന്നുള്ളതാണ്. വീട്ടിൽ വാവയെ ശ്രദ്ധിക്കുന്ന ആള് അമ്മയില്ലാത്ത സമയത്ത് ഈ പാല് കുഞ്ഞിന് കൊടുക്കാം. അപ്പം പിഴിഞ്ഞെടുത്ത് വെച്ച പാല് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 4 to 6 മണിക്കൂർ വരെ കേടാകാതെ ഇരിക്കും റൂം ടെമ്പറേച്ചറിൽ. അപ്പം വെറുതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഏകദേശം 6 മണിക്കൂറോളം നമുക്ക് ഈ പാല് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് 4 ദിവസത്തോളം ആയിരിക്കും. അപ്പം അത്രയും നമുക്ക് മുലപ്പാൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ പിഴിഞ്ഞെടുത്ത പാല് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്മയില്ലാത്ത സമയത്ത് ആരാണോ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് അവർക്ക് ഈ പാല് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള അമ്മമാര് ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നതിന് ശേഷം തീർച്ചയായിട്ടും കുഞ്ഞിനെ ഫീഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. രാത്രി സമയത്ത് എസ്പെഷ്യലി നൈറ്റ് ഫീഡിംഗ് ഒരിക്കലും മുടക്കാൻ പാടില്ല. കാരണം രാത്രി സമയത്ത് ഫീഡ് ചെയ്ത് കഴിയുമ്പം അമ്മയുടെ ശരീരത്തിൽ സെക്രീറ്റ് ആകുന്ന ഒരു ഹോർമോണുണ്ട്, പ്രൊലാക്റ്റിൻ എന്നൊരു ഹോർമോണുണ്ട്. അത് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനും മുലയൂട്ടൽ കണ്ടിന്യൂ ചെയ്ത് നിർത്താനും വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. അപ്പോൾ അത് നൈറ്റിൽ ഫീഡ് ചെയ്താൽ മാത്രമേ, രാത്രി സമയങ്ങളിൽ ഫീഡ് ചെയ്താലാണ് ഈ ഹോർമോൺ സെക്രീറ്റ് ആവുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരാണ് പകൽ സമയത്ത് പിഴിഞ്ഞ പാലാണ് കൊടുക്കുന്നത് എങ്കിൽ രാത്രിയിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ഫീഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അമ്മയിൽ ആ മിൽക്ക് പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുള്ളൂ. ഇത് വലിയൊരു ഇൻഫോർമേഷൻ ആണ്. കാരണം മുലപ്പാല്
കുപ്പിയിലോ മറ്റോ ശേഖരിച്ച് പകല് കൊടുക്കാന്നുള്ളത് അല്ലേ? കുപ്പിയിൽ ശേഖരിക്കുന്നതിനേക്കാളും നല്ലത് പാലട സ്പൂൺ കിട്ടും, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള പാലട കിട്ടും. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ശേഖരിക്കാൻ തിളപ്പിച്ച് നന്നായിട്ട് കഴുകിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകിയതിന് ശേഷം, കറിപ്പാത്രം ഉണ്ടല്ലോ ചെറിയ കറിപ്പാത്രം സ്റ്റീലിന്റെ, അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകിയതിന് ശേഷം ബ്രസ് പമ്പ് ഉപയോഗിച്ചാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പാല് പിഴിയാൻ പറ്റും. പാല് പിഴിയാൻ സഹായിക്കുന്ന പമ്പുകളുണ്ട്, ബ്രസ് പമ്പ്. അപ്പൊ അത് ഉപയോഗിച്ച് പാല് പിഴിഞ്ഞ് അതിനകത്ത് സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ സൂക്ഷിക്കാനായിട്ട് ഇപ്പം നമുക്ക് എല്ലാ കടകളിലും ബ്രസ് മിൽക്ക് സ്റ്റോറിംഗ് ബാഗ്സ് എന്ന് പറഞ്ഞ ചെറിയ ബാഗുകൾ വാങ്ങാൻ കിട്ടും. ആ അതെ, അപ്പൊ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. അപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൽ, കറിപ്പാത്രം പോലത്തെ സ്റ്റീൽ പാത്രത്തിൽ പിഴിഞ്ഞു സൂക്ഷിച്ചാൽ കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് തവണയായിട്ട് അമ്മ പിഴിഞ്ഞു വെക്കുകയാണെങ്കിൽ അമ്മ തിരിച്ചു വരുന്നത് വരെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാൽ അതിൽ നിന്ന് തന്നെ കിട്ടുന്നു. നൈറ്റ് ഫീഡിംഗ് കൂട്ടിയാൽ മതി. നൈറ്റിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ അമ്മ ഫീഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അമ്മയിൽ ഉണ്ടാവുന്ന പാലുൽപാദനം പതുക്കെ പതുക്കെ കുറഞ്ഞു പോകും. ഫീഡിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ഉൽപാദനവും കുറയും. കുഞ്ഞ് എത്രത്തോളം വലിച്ചു കുടിക്കുന്നോ അത്രയും അമ്മയിൽ പാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അമ്മ വന്നതിന് ശേഷം എസ്പെഷ്യലി നൈറ്റിൽ തീർച്ചയായിട്ടും ഫീഡ് ചെയ്തിരിക്കണം. നമ്മള് കുട്ടികൾക്ക് ഈ തികട്ടി വരിക, പാല് കുടിച്ചതിന് ശേഷം ഇങ്ങനെ തികട്ടി വരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തികട്ടിക്കേറി വരുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അമ്മ ഒരിക്കലും കിടന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, മുലപ്പാല് കൊടുക്കാൻ പാടില്ല. ഇരുന്ന് കംഫർട്ടബിളായി ഇരുന്ന് ബാക്കൊക്കെ നന്നായി സപ്പോർട്ടായി ഇരുന്ന് കറക്റ്റ് പൊസിഷനിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് മാത്രമേ അമ്മ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലഭാഗം കുറച്ചൊന്ന് ഉയർന്നിരിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ പിടിച്ച് ഫീഡ് ചെയ്യണം. കറക്റ്റ് പൊസിഷനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിന് നന്നായിട്ട് ഗ്യാസ് തട്ടി കൊടുക്കുകയും വേണം. വയറിൽ ഗ്യാസ് തോളത്തിട്ടിട്ടാണ് കുഞ്ഞിനെ തട്ടേണ്ടത്. വയറ് തോളത്തമരുന്ന രീതിയിൽ കുഞ്ഞിനെ കിടത്തണം. കൈ ഇങ്ങനെ ഒരു കപ്പിന്റെ ആകൃതി പിടിച്ച് താഴെ നിന്ന് മുകളിലേക്ക് തട്ടിക്കൊടുക്കണം കേട്ടോ. വയറ് തോളത്തമരുന്ന രീതിയിൽ കുഞ്ഞ് കിടക്കുകയും വേണം. കപ്പാകൃതിയിൽ കൈ പിടിച്ച് താഴെ നിന്ന് മുകളിലേക്ക് ഗ്യാസ് തട്ടിക്കൊടുക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കുഞ്ഞിന് ഗ്യാസ് തട്ടിക്കൊടുക്കണം. അതുകൊണ്ട് അത് കാരണവും വരാറുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കുഞ്ഞ് ഫീഡ് ചെയ്തതിന് ശേഷം ഒരു വശത്തോട്ട് ചെരിച്ച് കിടത്തുക, ഒരു പില്ലോ വെച്ചിട്ട് ഒരു വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ കുഞ്ഞിനെ കിടത്തുക എന്നുള്ളതാണ്. പിന്നെ ഹെഡ് എൻഡ് തലയുടെ ഭാഗം ഒന്ന് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ കുഞ്ഞിനൊരു പില്ലോ വെച്ച് കൊടുക്കുക. ഫീഡ് ചെയ്തതിന് ഉടനെ ശേഷം കിടത്തുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിലേക്ക് ഹെഡ് എൻഡ് ഒന്ന് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു പില്ലോ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വേറൊരൊറ്റ ചോദ്യം കൂടി, നമ്മളെ ഈ അമ്മമാര് കഴിക്കുന്ന ഭക്ഷണം അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഈ പാല് ഫീഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുലപ്പാലിൻ്റെ ഒരു നല്ല ശതമാനത്തോളം വെള്ളമാണ്, വെള്ളത്തിൻ്റെ കണ്ടൻ്റ്. അപ്പം അമ്മ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ, കുഞ്ഞ് ജനിച്ചതിൻ്റെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ അമ്മ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ കുഞ്ഞിനെ കുടിക്കാനായിട്ടുള്ള മുലപ്പാൽ അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു 5-6 ലിറ്റർ വെള്ളം മെഷർ ചെയ്ത് വെച്ചിട്ട് അമ്മ കുടിക്കണം. തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പം കുടിക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും ഒരു 5-6 ലിറ്റർ വെള്ളം മെഷർ ചെയ്ത് വെച്ച് കുടിക്കണം. പിന്നെ നമ്മൾ യൂഷ്വലി എല്ലാവരും പറയുന്ന മുലപ്പാൽ ഉണ്ടാകാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, ചെറുപയർ, ഇലപ്പച്ചക്കറികൾ, അതൊക്കെ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ചില കുട്ടികൾക്ക് അമ്മ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ, അമ്മ കഷായം ലേഹ്യം പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട് വയറിന് അസ്വസ്ഥത വരാറുണ്ട്. അത് നമ്മളെ വയറിന് അസ്വസ്ഥതയുള്ള എല്ലാ കുട്ടികൾക്കും ഏറ്റവും ആദ്യം നമ്മൾ മാറ്റുന്ന കാര്യമല്ല അമ്മയുടെ കഷായ ലേഹ്യം മാറ്റണം എന്നല്ല ഏറ്റവും ആദ്യം പറയുക. നമ്മൾ ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷവും കുഞ്ഞിന് വയറിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു റെമഡിയും കൂടി കുറച്ച് ദിവസങ്ങൾക്ക് കഷായം ലേഹ്യം തുടങ്ങിയവ നിർത്തി നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാ കുട്ടികൾക്കും കാണാറില്ല. വേറെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്ത് എന്നിട്ടും കുഞ്ഞിന് വയറിന് അസ്വസ്ഥത മാറുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു കാര്യം കൂടി ഒന്ന് നിർത്തി നോക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ്. പൊതുവെ ഫീഡിങ് എങ്ങനെയാണ് എന്നുള്ളത് ഹോസ്പിറ്റലാകുന്ന സമയത്ത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഫീഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിപ്പിൾ
ക്രാക്ക് വീഴുക, നിപ്പിളിൽ പൊട്ടലുണ്ടാവുക എന്നുള്ളതാണ്. അത് വരുന്നത് കുഞ്ഞ് മുലക്കണ്ണിൽ മാത്രം ചപ്പുമ്പോഴാണ്. അവിടെ മാത്രമല്ല സക്കേണ്ടത്, അതിന് ചുറ്റുമുള്ള അമ്മയുടെ ബ്രസ്റ്റിൻ്റെ കറുത്ത ഭാഗത്തിൻ്റെ ഒരു ഭാഗവും കുഞ്ഞിൻ്റെ വായിലോട്ട് ചെല്ലേണ്ടതാണ്. എന്നിട്ട് സക്ക് ചെയ്താൽ മാത്രമേ കുഞ്ഞിന് നല്ല രീതിയിലുള്ള പാല് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ കറക്റ്റായിട്ടുള്ള പൊസിഷനിങ് ആണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അഥവാ കുഞ്ഞിന് എപ്പോഴും എപ്പോഴും അങ്ങനെ തികട്ടിക്കേറി വരുന്നത് പോലെയുള്ള തികട്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുഞ്ഞിനെ ഒരു വശത്തോട്ട് ചെരിച്ച് കിടത്തുക. ഫീഡ് ചെയ്തതിന് ശേഷം തലയുടെ ഭാഗം, അത്രയും ഭാഗം ഒരു തലയണ വെച്ചിട്ട് ഒന്ന് എലവേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കുഞ്ഞിൻ്റെ ബോഡിയുടെ ഒരു അപ്പർ ഹാഫ് ഒരു പില്ലോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എലവേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വശത്തോട്ട് ചെരിച്ചും കൂടി കിടത്തുക, ഇതാണ് യൂഷ്വലി ചെയ്യേണ്ടത്. പിന്നെ തട്ടിക്കൊടുക്കുന്നത്, ഗ്യാസ് തട്ടിക്കൊടുക്കുന്നത് പ്രോപ്പറായിട്ടല്ലെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ഗ്യാസ് തട്ടിക്കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, ഈ പാലിന് എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പാൽ, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്ന അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ടോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അതുകൊണ്ടാണ്. ഇല്ല, അങ്ങനെ അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന് ദോഷകരമായ രീതിയിൽ ഒരിക്കലും വരാറില്ല. വളരെ അപൂർവമായി കുഞ്ഞുങ്ങളിൽ കാണാറുള്ള കൺജനൈറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ്, ഗാലക്ടോസീമിയ എന്നുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ആ സാഹചര്യത്തിൽ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാൻ പറ്റില്ല. അത് എല്ലാ തരത്തിലുള്ള പാലിനോടും കുഞ്ഞിന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതിന് അങ്ങനെയുള്ള കുട്ടികൾക്ക് മുലപ്പാലും പൊടിപ്പാലും പശുവിൻ്റെ പാലും ഒന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അതിന് വേറെ ഓപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള റെയർ കേസസ് അല്ലാതെ കുഞ്ഞിന് വേറെ മുലപ്പാൽ, എന്താ അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന് പറ്റാത്ത സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാറാവുന്നു. എന്താണ് പ്രേക്ഷകരോട്, ഇതുപോലെ അമ്മമാരോട് ഡോക്ടർക്ക് ലാസ്റ്റ് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ദൈവം തന്ന ഒരു വരദാനമാണ് ഈ മുലയൂട്ടൽ എന്ന്. അവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു പ്രഷ്യസ് ബോണ്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളും അത് കൊടുക്കാതിരുന്നാലുള്ള പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും കഴിയുന്നിടത്തോളം എല്ലാ അമ്മമാരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നല്ല ഒരു അറിവുകൾ, കുറേ അറിവുകൾ നമ്മളിലേക്ക് വന്നു. മുലപ്പാൽ ഊട്ടുന്നതിൻ്റെ പ്രാധാന്യവും അത് എത്രത്തോളം കുട്ടികൾക്ക് ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത് ഡോക്ടർ ഹരിത ബേബി, കൺസൾട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, വളരെയധികം നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറുമായി വീണ്ടും കാണാം. നമസ്കാരം.